മലയാള ടെലിവിഷൻ പ്രേക്ഷകരുടെ ഒരു കാലത്തെ ഏറ്റവും പ്രിയപ്പെട്ട പരമ്പരകളിൽ ഒന്നു തന്നെയായിരുന്നു ഇന്ന് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന കുടുംബവിളക്ക് എന്ന പരമ്പര. കുറച്ചുനാൾ മുമ്പ് വരെ ആരാധകർ നിരവധി തന്നെയായിരുന്നു കുടുംബവിളക്കിനുള്ളത്. എന്നാൽ ഇന്ന് വലിയ രീതിയിൽ വിമർശനങ്ങൾ തന്നെയാണ് കുടുംബവിളക്ക് എന്ന പരമ്പരയ്ക്ക് നേരിടുന്നത്. ഇങ്ങനെ വിമർശനങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് എന്ന് അന്വേഷിക്കുന്ന സമയത്ത് കാണാൻ കഴിഞ്ഞ ഒരു കാര്യം തന്നെയാണ്, പരമ്പരയിലെ നായകൻ തുടങ്ങി വരുന്നവർക്കും പോകുന്നവർക്കും എല്ലാം തന്നെ അവിഹിതങ്ങൾ വലിച്ചു നീട്ടിയ പരമ്പരയായി മാറുന്നു കുടുംബവിളക്ക് എന്നതാണ് സത്യം. ആരാധകരുടെ എല്ലാവരുടെയും അഭിപ്രായം ഇങ്ങനെ തന്നെയാണ്, കുടുംബവിളക്കിൽ എന്തിനാണ് ഇത്രയും അവിഹിതം? ഇന്ന് സ്വന്തം കുടുംബത്തോടൊപ്പം ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു പരമ്പരയാണോ കുടുംബവിളക്ക് എന്ന തരത്തിലെല്ലാം തന്നെ ഒരുപാട് വിമർശനങ്ങളും ചോദ്യങ്ങളുമെല്ലാം തന്നെ കുടുംബവിളക്കിന്റെ അണിയറ പ്രവർത്തകർക്ക് നേരെ നേരിടുന്നുണ്ട്. ഒരിക്കലും ഇങ്ങനെ ഒരു കഥ നടക്കാൻ സാധ്യതയില്ല, ഇങ്ങനെ ഒരു നായകനോ നായികയ്ക്കോ ഇങ്ങനെ ഒരു കഥ ഒരിക്കലും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് പ്രേക്ഷകരുടെ അഭിപ്രായം. കുടുംബത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ മാറി നിൽക്കാൻ വേണ്ടി ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുടുംബവിളക്ക് എന്ന പരമ്പര പോലുള്ള സീരിയലുകളെല്ലാം തന്നെ ഞങ്ങൾ കാണുന്നത്. അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ ഇങ്ങനെ കുടുംബവിളക്ക് എന്ന പരമ്പരയിൽ വിമർശനങ്ങൾക്കുണ്ടാകാൻ സാധ്യതയുണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോ അവഹിതങ്ങൾ പോലുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്ന സമയത്ത് എങ്ങനെയാണ് ഒന്ന് സന്തോഷത്തോടെ ഇരുന്ന് കാണാൻ സാധിക്കുക? ഇതെല്ലാം തന്നെയാണ് കുടുംബവിളക്ക് എന്ന പരമ്പരയ്ക്ക് നേരെ ഇന്ന് ആരാധകർ ചൂണ്ടിക്കാണിക്കുന്ന വിഷയം. അതുപോലെ തന്നെ ഈ പരമ്പര എത്രയും വേഗം ഒന്ന് അവസാനിപ്പിച്ചു തരുമോ എന്നെല്ലാം തന്നെ രൂക്ഷ വിമർശനങ്ങളുമായി ആരാധകർ രംഗത്തെത്തുന്നുണ്ട്. അതുപോലെ പറഞ്ഞ പോലെ തന്നെ പരമ്പര ഇപ്പോൾ അവസാനിക്കാൻ പോവുകയാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. ഇനി വളരെയധികം കുറച്ച് നാളുകൾ മാത്രമേ കുടുംബവിളക്ക് എന്ന പരമ്പര ഉണ്ടാവുകയുള്ളൂ എന്ന റിപ്പോർട്ടുകളുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സംസാര വിഷയമായി മാറുന്നത്. എന്നാൽ പ്രേക്ഷകർക്ക് ഒട്ടും നിരാശയില്ല, കുടുംബവിളക്ക് അവസാനിപ്പിക്കാൻ പോകുന്നു എന്നതിൽ വലിയ രീതിയിൽ സങ്കടമൊന്നുമില്ല എന്ന് തന്നെയാണ് പ്രേക്ഷകരും പറയുന്നത്. പ്രേക്ഷകരെല്ലാവരും കാത്തിരുന്നൊരു കാര്യം തന്നെയാണ് അത് എന്നും പല റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. എന്നിരുന്നാലും കുറേയെല്ലാം പ്രേക്ഷകർക്ക് ആകാംക്ഷയുണ്ട്. എന്താണ് ക്ലൈമാക്സിൽ സംഭവിക്കുന്നത്, കുടുംബവിളക്ക് എന്ന പരമ്പര എങ്ങനെ അവസാനിപ്പിക്കും എന്നെല്ലാം തരത്തിൽ നിരവധി ചോദ്യങ്ങളുമായി ആരാധകർ വരുന്നുണ്ട്. കുടുംബവിളക്കിന്റെ ക്ലൈമാക്സിൽ സംഭവിക്കാൻ പോകുന്നത് സോഷ്യൽ മീഡിയയിൽ സംസാര വിഷയമായി മാറുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. സിദ്ധാർത്ഥും വേദികയും ഒന്നിക്കുന്നു, അതുപോലെ തന്നെ രോഹിത്തും സുമിത്രയും ഒന്നിക്കുന്നു. സുമിത്ര ശ്രീനിലയത്തിൽ നിന്ന് പടിയിറങ്ങി രോഹിത്തിനോടൊപ്പം പോവുകയാണ്. അതുപോലെ തന്നെ സുമിത്ര പോയതോടെ വേദികയും സിദ്ധാർത്ഥുമാണ് ഇനി മുതൽ ശ്രീനിലയത്തിൽ താമസിക്കാൻ പോകുന്നത്. ഇങ്ങനെയാണ് കുടുംബവിളക്ക് അവസാനിപ്പിക്കാൻ പോകുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. ഇങ്ങനെയൊരു സന്തോഷകരമായ അവസാനം നൽകിയതിനെങ്കിലും ഞങ്ങൾക്ക് നന്ദി എല്ലാം പറഞ്ഞു തന്നെ ആരാധകർ രംഗത്തെത്തുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഒരു പരമ്പര അവസാനിപ്പിക്കുക എന്ന് പറയുമ്പോൾ ആരാധകർ എല്ലാവർക്കും തന്നെ വളരെയധികം വിഷമമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. കാരണം ഒരുപാട് വർഷങ്ങളുടെ കഠിനാധ്വാനം തന്നെയാണ് ഒരു പരമ്പര എന്നത്. അത് മനസ്സിൽ കൊണ്ടുവന്ന് അതിൽ കാണാൻ വേണ്ടി ആഗ്രഹമുണ്ടാക്കി അങ്ങനെ കാണുന്ന സമയത്ത് പെട്ടെന്നൊരു ദിവസം അവസാനിപ്പിക്കുക എന്ന് പറയുന്നതിൽ വളരെയധികം സങ്കടമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. എന്നിരുന്നാലും കുടുംബവിളക്കിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു സങ്കടമില്ല എന്ന് തന്നെയാണ് പ്രേക്ഷകരും അഭിപ്രായപ്പെടുന്നത്. നിങ്ങൾക്ക് കുടുംബവിളക്ക് എന്ന പരമ്പരയെക്കുറിച്ച് എന്താണ് അഭിപ്രായമെന്നും കുടുംബവിളക്കിൽ എങ്ങനെ അവസാനിപ്പിക്കാൻ പോകുന്നതിനെക്കുറിച്ചുള്ള കൂടുതൽ വാർത്തകൾ അറിയാനും വേണ്ടി കൂടുതൽ വാർത്തകളും വിവരങ്ങളെല്ലാം തന്നെ നിങ്ങൾ ആ ഉടനെ അറിയാൻ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക.